കൊറേ നേരമായി വന്നിട്ട് നാളെ കാത്തുക്കേനെ. ഏതായാലും ഞാനിവിടെ അറ്റം വന്നപ്പോ അങ്ങോട്ട് കേറിയതാണ്. ഞാനേ രണ്ട് ദിവസത്തിനാണ് കൊണ്ടുപോയാലോള. അതിപ്പോ നടക്കൂല. പിന്നെ നല്ലേ മാപ്പിളയാണെങ്കിലും മാപ്പിളാറെ നിൽക്കൂല. ഇപ്പൊ പെണ്ണുങ്ങളി അതല്ല കഥ. പിന്നെ എന്തിനാ മോളെ കെട്ടിച്ചെന്ന് പറഞ്ഞത്? ഞാനിവിടെ ഒറ്റക്കാണ്. ഞാനിവിടെ ഒറ്റക്കായോണ്ട് എന്റെ കുട്ടിനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചത്. അമ്മാന്റെ കുട്ടി എന്താ മോനെ കുട്ടിക്ക് പണി? എടി മോളെ ഞാനേ ഇങ്ങോട്ട് വന്നപ്പോ ഞാനേ ഏതായാലും വർപ്പിടത്തെ വന്നല്ലോ ചേച്ചി അതിന്റെ അടുത്ത് കേറിയതാണ്. അല്ല അനക്ക് എന്താ പണി? ഇമ്മ ഞാൻ അടിച്ചു വരികയാണ്. ഇന്നിപ്പോ അവിടെ നിൽക്കാനിട്ട് വരി. അവർക്ക് പോരെ പോരെ. ആ ആയിക്കോട്ടെ മോളെ, ഇങ്ങോട്ട് വരി, ഇവിടെ ഇരുന്നോളി. എന്നിട്ട് മോളെ എത്താ എന്റെ വർത്താനം? അല്ല ഓന് പോയിട്ട് വിളിച്ചീന എനിക്ക്. എന്താ പോണ്ടൊക്കെ പാട്? പണിക്ക് നിന്നില്ലേ? ഇമ്മ കാക്ക് പണിക്ക് നിൽക്കണേ. പോയ രണ്ടിനാന്ന് പണിക്ക് നിൽക്കണേ. പിന്നെ എനിക്ക് വിളിക്കണമെന്നില്ല, ഇമ്മാക്ക് വിളിക്കൂ. അപ്പൊ ഞാൻ വിവരം ചോദിക്കലാണ്. ഏതായാലും ഈ വാതിൽ എടുക്കട്ടെ ഉമ്മ. ഇനി ഇത് കേട്ടുകൊണ്ടാവും ഉമ്മ ഉമ്മ അപ്പുറത്തെ പേരേക്ക് പോയതാണ്, അമ്മീന്താത്താൻ അടുത്തേക്ക് പോയതാണ്. അപ്പൊ ഇനി ഏതായാലും ഇത് കേട്ടിട്ടാവും ഇനി അടുത്ത കച്ചറ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എത്തമ്മ പേരത്തൊക്കെ വർത്താനോ? പന്റെ പാടെന്താ? മുട്ടി കുട്ടികളൊക്കെ വരലില്ലേ? ആ പേരത്തവർക്കൊക്കെ സുഖമാണ്. മുട്ടി വന്നീന്. അവളെ മക്കളായിട്ട് എന്താ സുഖമില്ലായിട്ട് അവിടെ കാണിക്കാൻ വേണ്ടി വന്നീന്. അപ്പൊ ആ വരവ് അങ്ങോട്ട് അമ്മോട്ട് വന്നീന്. എല്ല മോളെ എന്താ പോലെ എനിക്ക് വിളിക്കാത്തത്? എല്ല എന്താ അമ്മായിക്ക് വിളിച്ചിട്ട് വിവരമ്മ ചോദിക്കണത്? ഇജ്ജ അവന്റെ പെണ്ണുങ്ങളല്ലേ, എല്ലാ കാര്യം എന്നോട് പറയണ്ടല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് വിളിക്കാത്തത്? ഇതെന്താ ഇപ്പൊ നിന്റെ കഥ? എനിക്ക് അറിയാണ്ട് ചോദിക്കണ്. എനിക്ക് വലിയ സുഖമൊന്നും ഇല്ലല്ലേ ഇവിടെ അല്ലേ. ഉമ്മ അതൊന്നും പറയാതിരിക്കുക നല്ലത്. ഇപ്രാവശ്യം മരവും വന്നപ്പോൾ എനിക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതിനെ ചൊല്ലിട്ട് ഉമ്മ എന്നും വർത്താനം ഉണ്ടാക്കും. ഇപ്പൊ അമ്മ വിളിക്കാൻ പറ്റാത്ത പേരും വിളിക്കാൻ തുടങ്ങി മച്ചിന്ന്. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടങ്ങളാണ്. ഉമ്മാക്ക് ഇനി എന്ത് മുതലുണ്ടാക്കി കൊടുത്താലും ഉമ്മ മൂക്കപ്പോൾ തിന്നും ചെയ്ത് ഞാൻ അങ്ങനെ കുറ്റം പറയും. അങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇടങ്ങേറും മനസ്സിക്ക് വേറെ ഒന്നുമില്ല അമ്മ. അതൊക്കെ ഒന്നും ഇനി ഇന്നലെ മനസ്സിൽ വെക്കണ്ട. ഞാൻ പിന്നെ അതൊന്നും ഫോണിൽ കൂടെ പറഞ്ഞിട്ട് ഇന്നലെ ഇനി ലക്ഷ്മി വെക്കണ്ടാ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതൊന്നും പറയുന്നത്. ഇന്നലെ എന്തെങ്കിലും ഇൻ്റെ അടുത്ത് വരുമല്ലോ, അപ്പൊ പറയാൻ ചോദിച്ചിട്ട് ഇങ്ങനെ ഇന്നാണ്. ഇനി അതൊന്നും മനസ്സിൽ വെച്ചിട്ട് ഇന്നലെ ഇങ്ങനെ ഓരോ അസുഖങ്ങളും ഇനി ഇങ്ങനെ കൂട്ടാൻ നിൽക്കണ്ടട്ടമ്മ. എന്താ മോളെ ഞാൻ കേൾക്കുന്നത്? ഇനി ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സോക്കട് കൂടുതലേ ചെയ്യുള്ളൂ. പഠിച്ചോനെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് വലിയ സുഖമാണ്. പിന്നെ നല്ല കുട്ടികൾ തരാത്തത് പഠിച്ചോ ഒരാൾ വിചാരിക്കേണ്ടത് കുട്ടികൾ വേണോ വേണ്ടേന്ന്. അതിനകത്ത് തള്ള കിടന്ന് ചാടി കളിച്ചിട്ട് എന്താ കാര്യം? റബ്ബേ ഇതൊന്നും ഞാൻ അറിയില്ലല്ലോ മോളെ. ഒരു വാക്ക് എനിക്ക് എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞൂടേനാ.
എന്റെ കുട്ടി ഇത്ര ഇടങ്ങാറായിട്ട് അവിടെ നിൽക്കണം നിമ്മക്ക് അറിയില്ലല്ലോ. ഏതാനും ഉമ്മ ഏതാനും വന്നില്ല, എനിക്ക് രണ്ടു ദിവസം ഞമ്മോടക്ക് പോരാ. ഏതാനും അവിടെ നിൽക്ക്, അവിടെ എൻ്റെ അമ്മായി എപ്പോഴും വരിക. എന്നിട്ട് ഞാൻ ഇപ്പം തന്നെ മാറ്റിക്കൂടെ, നമുക്ക് പോവുക, അതാ നല്ലത്. എന്നിട്ട് നമുക്ക് ഇതിന് തീരുമാനം എടുത്തിട്ട് വരാം. അല്ല അപ്പം ഇത് എന്താപ്പത് ഈ മച്ചീനാ എന്ത് വർത്താനപ്പം തള പറയണത്? എന്താ റബ്ബിലെ സത്തായ തമ്പൂരാനെ ഇതൊക്കെ സഹിച്ചിരിച്ച് എങ്ങനെയാണ് മോളെ അവിടെ നിൽക്കണത്? ഏതായാലും ജി മാറ്റിക്കൂടെ, ആ തള വരുവോളം ഞാൻ അവിടെ നിൽക്കാം. എന്നിട്ട് നമുക്കേ പോവാ പെരേക്ക്. എന്താ അങ്ങനെ ചെയ്യലേ പൊന്നാരമ്മ, നീ ഇതിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞു കേട്ടാ. ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞു എന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് അടുത്ത കച്ചറ ഉണ്ടാക്കും. എന്തിനാ അമ്മ എന്നുള്ളത് അതൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്നതും കൂടി ഉമ്മ കലത്താക്കും. അതുകൊണ്ട് ഇതിനെ പറ്റി പറയേ വേണ്ട. ഏതായാലും ഉമ്മ വരെ നോക്കട്ടെ. അമ്മ ഗേറ്റ് തുറക്കട്ടെ, ഞാൻ ഉമ്മ വന്നിട്ട് ഞാൻ വാതിൽ തുറക്കട്ടെ. എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കട്ടാ. ആ എന്നാൽ ആയിക്കോട്ടെ, മുളച്ചൊന്ന് പോയി നോക്ക്. എപ്പോഴാ വന്നി? ഞാനേ അപ്പുറത്തെ വരലേ. അല്ല പക്ഷേ എന്തൊക്കെയാ വർത്താനം? സുഖമല്ല അപ്പൊ നിനക്ക്? ആ നല്ല വർത്താനം. ഞാൻ കുറെ നേരമായി വന്നിട്ട് നിങ്ങളെ കാത്തുക്കേനെ. ഏതായാലും ഞാനിവിടെ അറ്റം വന്നപ്പോൾ കണ്ട് കയറിയതാണ്. ഞാനേ രണ്ട് ദിവസത്തിനാണ് കൊണ്ടുപോയ അവളെ. കുറേ ദിവസമായില്ലപ്പോൾ ഓളെ ഒരേ നിർത്തം നിൽക്കണേ. പിന്നെ എന്നാലും അവളെ മാപ്പിളയില്ല. ഓളെ നീ ഏതായാലും രണ്ട് ദിവസം അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ ഘടന കൊണ്ടാക്കി തരാം. എന്താപ്പോ അങ്ങനെ ചെയ്യലേ? എങ്ങനെ ചെയ്യാന്നപ്പോ നിങ്ങൾ പറഞ്ഞത്? അതൊന്നും പറഞ്ഞ നടക്കൂല. പിന്നെ എന്നാലേ മാപ്പിളയാണെങ്കിലും മാപ്പിളാറെ നിൽക്കൂല. ഇപ്പൊ പെണ്ണുങ്ങള് അതല്ല കഥ. പിന്നെ എന്തിനാ നിങ്ങൾ മോളെ കെട്ടിച്ചെന്ന് പറഞ്ഞത്? ഞാനിവിടെ ഒറ്റക്കാണ്. ഞാനിവിടെ ഒറ്റക്കായോണ്ടേ എന്റെ കുട്ടിനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചത്. അത് നല്ല കഥ. ഇത്ര കാലം അവിടെ തന്നെയല്ലേ ഇനാ ഒന്ന് മുണ്ടാ പൈക്കോളർന്നി. ഈ വെച്ചാത്തോട്ട് ഞാൻ എന്ത് കാട്ടാണ് ഈ പെരത്തെ പണി എടുക്കണത്? അതൊന്നും നടക്കൂല. നിങ്ങളെ വന്ന കാര്യം പറഞ്ഞിട്ടേ ഇവള് പോവാൻ നോക്കി. ഏതായാലും ഓളെ ഞാൻ പറഞ്ഞയക്കണില്ല. അതന്നെ എന്റെ തീരുമാനം. ഏയ് അങ്ങനെയാണ് തീരുമാനം അല്ലേ? അപ്പൊ നിങ്ങൾ ഓളെ പറഞ്ഞയക്കണില്ല. എന്നാ ആയിക്കോട്ടെ, നീ ഏതായാലും നേരം കേൾക്കണില്ല. ഞാൻ പെരേക്ക് പോട്ടെ, അവിടെ പോയിട്ട് ഇച്ചവും പണിയുണ്ട്. എന്നാ ശരി കേട്ടാ മോളെ, ഉമ്മണ്ട് അറിഞ്ഞ കേട്ടാ. അമ്മ ചായ അടിച്ചു പോവമ്മ. മോളെ ചായ ഒന്നും വേണ്ടമ്മക്ക്. അമ്മക്ക് പളാറിഞ്ഞി. മന്റെ കുട്ടിയേ ഇവിടെ നിന്നട്ടാ, അമ്മ വിളിക്കണ്ട്. ഇജ്ജ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഒക്കെ ശരിയാവോടി. ട്ടാ പറച്ചറുകാളുണ്ടല്ലോ മേലെ, ഒക്കെ ശരിയാവും. നമ്മണ്ട അറിഞ്ഞട്ടാ. ഉമ്മ കുറച്ച് ആപ്പിള് കൊടുന്ന് വെച്ചിരിക്കണം, മരോട്ട് എടുത്ത് തിന്നോണ്ടിട്ടാ. ഏ മറക്കടാട്ട നീ. ഏ നമ്മ പോയിട്ടാ. അസ്സലാമു അലൈക്കും. സ്വന്തം വരെ പോയി ഒന്ന് നിക്കുക. എത്തിയാഴ്ച മാപ്പിളാര് ഗൾഫിൽ പോയാല് പിന്നെ കലാ കലപ്പ അവിടെ നിക്കണം വെച്ചിട്ടാണപ്പോ ഒരു ഇപ്പൊ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇനി കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലേനല്ലപ്പോ, അവിടെ തന്നെ പടാറാക്കിയാ മതിയേനല്ലോ. കുട്ടികളും ഇല്ല, ചട്ടികളും ഇല്ല, ഒന്നുമില്ല. Thank you.
അംഗീകരിക്കണ. ഏഹ് അന്റെ തല പോയില്ല. പിന്നെ ചെറിയ ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ മോങ്ങണത്, ഇങ്ങനെ മോങ്ങിയാൽ അമ്മയെ പറഞ്ഞേക്കുന്ന ചേച്ചിട്ട് ഇങ്ങനെ അവിടെ നിക്കണത്. മോളെ ആ വെച്ച വള്ളാണ് മാറ്റിക്കളട്ടാ. ഇച്ചി ഇവിടെ എന്ത് കളിച്ചാലും അന്റെ പേരേക്ക് ഞാൻ ഏതായാലും പറഞ്ഞേക്കൂലട്ടാ. ഏഹ് അതിന് വേണ്ടിട്ടല്ല എന്റെ മോനെ കൊണ്ട് എന്നെ പെണ്ണിട്ടിച്ചത്. ഇജ്ജി അവിടെ കിടന്ന് മോങ്ങാൻ നിക്കണ്ട. അരിയാക്കപ്പെടാ അച്ഛനെ നോക്കി. മോങ്ങാൻ നിക്കണേ.